അതേസമയത്ത് താങ്കൾ ചോദിച്ച ചോദ്യം ഡൽഹി പോലുള്ള സംസ്ഥാനത്ത് ഇതുപോലുള്ള പ്രചരണം ഉണ്ടായില്ലേ ഞാൻ അബ്ജോദ ഒരു ചോദ്യം ചോദിക്കട്ടെ ക്രിസ്ത്യൻസിന് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ അത് ഈ കഴിഞ്ഞ അഞ്ചോ പത്തോ വർഷത്തെ രീതിയാണോ ഗ്രഹാം സ്റ്റെയിൻസിനെ ഒറീസയിൽ വധിച്ചത് അത് ആര് ഭരിക്കുമ്പോഴായിരുന്നു അപ്പൊ നമുക്കറിയാം കാലാകാലങ്ങളായി ക്രിസ്ത്യൻസിനെതിരെയുള്ള അതിക്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതിനെതിരെ കാലാകാലങ്ങളിൽ സഭാ നേതൃത്വങ്ങളും അതുപോലെ സമുദായവും ശബ്ദിക്കാറുമുണ്ട് അതുകൊണ്ട് അതിന്റെ എല്ലാം ഉത്തരവാദിത്വം ഏതെങ്കിലും ഒരു ഭരണസാധാന് തീർച്ചയായിട്ടും അതായത് ആര് തെറ്റ് ചെയ്താലും ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും രാഷ്ട്രീയം തീർച്ചയായിട്ടും ഇത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കൂടി മുമ്പിലേക്ക് വെക്കാം രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ടുള്ള ക്രൈസ്തവർക്ക് നേരെയുള്ള ഇൻസിഡൻസ് ഓഫ് പ്രൊസിക്യൂഷൻ ആൻഡ് ക്രിസ്ത്യൻസിന്റെ ഒരു കണക്കാണ് രണ്ടായിരത്തി പതിനാലിൽ അത് മതം ഇതായത് മാത്രം ഉണ്ടാകുന്ന ആക്രമണങ്ങളാണ് കേട്ടോ രണ്ടായിരത്തി പതിനാലിൽ നൂറ്റി നാൽപ്പത്തി ഏഴ് രണ്ടായിരത്തി പതിനഞ്ചിൽ നൂറ്റി എഴുപത്തിയേഴ് രണ്ടായിരത്തി പതിനാറിൽ ഇരുന്നൂറ്റി എട്ട് രണ്ടായിരത്തി പതിനേഴിൽ ഇരുന്നൂറ്റി നാൽപ്പത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ മുന്നൂറ്റി ഇരുപത്തി എട്ട് രണ്ടായിരത്തി ഇരുപതിൽ ഒരൽപ്പം കുറഞ്ഞു ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഞ്ഞൂറ്റി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഇപ്പോഴും ഈ കണ്ണൂർ തലശ്ശേരി ബിഷപ്പിനൊക്കെ അറിയാമായിരിക്കും തൊട്ടടുത്തുള്ള കർണാടക മുതലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വാർത്തകൾ ഏത് നിലയിലാണ് അവിടെ മതസ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടുന്നത് എന്ന് ഈ നേരത്തെ തുടക്കത്തിൽ ഒരു പുരോഹിതൻ സൂചിപ്പിച്ചതുപോലെ തിരികെ സ്വന്തം വീടുകളിലേക്ക് പോലും പോകാൻ കഴിയാതെ അഭയാർത്ഥി ക്യാമ്പുകളിൽ താമസിക്കുന്ന ആളുകൾ അവിടെ കഴിഞ്ഞോട്ടെ അത് പണ്ടും ഉള്ളതാണ് ഞങ്ങൾക്കിപ്പോൾ പ്രശ്നം റബ്ബറിൻ്റെ വിലയാണ് എന്ന് തന്നെയാണോ താങ്കൾ പറയുന്നത് അത്തരത്തിലുള്ള ഒരു വാദഗതി നമ്മൾ ഉന്നയിക്കുന്നത് തികച്ചും തെറ്റാണ് കാരണം രണ്ടായിരത്തി പതിനാല് മുതലുള്ളത് ഇവിടെ അവതരിപ്പിച്ചു ഞാൻ അബ്ജോദിനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കണക്കുകൾ കൂടി താങ്കളുടെ കൈവശം ഉണ്ടെങ്കിൽ അതുകൂടി അവതരിപ്പിക്കുന്നത് നന്നായിരിക്കും കാരണം നമ്മൾ ഒരു കാലഘട്ടത്തിലെ കണക്കുകൾ എടുത്തിട്ട് അതിനെ വക്രീകരിച്ചുകൊണ്ട് ആ കാലഘട്ടത്തിൽ നടന്നെല്ലാം പ്രൊജക്റ്റ് ചെയ്യുക മാത്രം ചെയ്താൽ പോരാ എല്ലാ കാലഘട്ടങ്ങളും ഇത് ഉണ്ടായിട്ടുണ്ട് ഞാൻ സൂചിപ്പിച്ചു അതിൻ്റെ കണക്കുകൾ കൂടി അവതരിപ്പിക്കുക നമ്മൾ മനസ്സിലാക്കും മനസ്സിലാവുമല്ലോ കാലഘട്ടങ്ങൾ തീർച്ചയായിട്ടും ഞാൻ അതുകൊണ്ട് ഈ ഈ പറയുന്ന താങ്കൾ ഈ പറയുന്ന മതത്തിന് അല്ലെങ്കിൽ മതവിശ്വാസത്തിനെതിരായിട്ടുള്ള ആക്രമണങ്ങളെ ഒരിക്കലും ആരും അംഗീകരിക്കുന്നില്ല അത് തെറ്റാണ് അത് തിരുത്തപ്പെടേണ്ടതാണ് അതിൻ്റെ പേരിൽ കർഷകന് കിട്ടേണ്ടത് കിട്ടരുത് എന്ന് പറയുന്നത് എന്റെ ലോജിക്കാണ് മതത്തിന്റെ പേരിൽ നമ്മൾ ആളുകളെ ശിക്ഷിക്കരുന്ന് അല്ലെങ്കിൽ ആളുകളെ ഇതുപോലെ പീഡിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു വശത്ത് മറുവശത്ത് കർഷകന് കിട്ടേണ്ടത് കിട്ടണമെന്ന് പറയുമ്പോൾ അതും ഇതും കൂടെ കൂട്ടിയോജിപ്പിക്കുന്നതിൽ അർത്ഥമില്ല സമരത്തിൽ ഈ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങൾ നടത്തുന്നവരെ സംരക്ഷിക്കുന്നത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാരാണ് പ്രധാനമന്ത്രി ഞങ്ങൾ പറയുന്നതല്ല കേട്ടോ ഞാൻ പറയുന്നതല്ല നിശബ്ദത വെടിയണമെന്നാവശ്യപ്പെട്ടത് നിങ്ങളുടെ തന്നെ മതമേലധ്യക്ഷന്മാരാണ് ഈ പാർട്ടിയാണ് അപ്പോ കർഷകരുടെ സംരക്ഷണം ഈ മതവിശ്വാസികളെ ആക്രമിക്കുന്നതിന് കവചം കവചമൊരുക്കുന്നുവെന്ന് നിങ്ങളുടെ തന്നെ മതമേലധ്യക്ഷന്മാർ പറയുന്ന ആളുകളിൽ നിന്ന് ഉണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് മതത്തിൻ്റെ പേരിൽ ഒരാളെ ആക്രമിച്ചാലും കർഷി കൃഷിയുടെ പേരിൽ അവൻ്റെ ഉപജീവനത്തിന്റെ പേരിൽ ഒരാൾ ജീവിക്കാൻ സമ്മതിക്കുകയായിരുന്നു രണ്ടും നമ്മൾ തെറ്റാണെന്ന് കാണേണ്ടതാണ് അത് മതത്തിന്റെ പേരിൽ ആക്രമിക്കുന്നത് കൊണ്ട് കർഷകൻ്റെ നേരിടുന്ന പീഡനങ്ങൾ അവഗണനയാകുന്നില്ല എന്ന് പറയാൻ കഴിയില്ല അത്തരം അവണനകളെ കൂടി പരിഗണിക്കണമെന്ന് ഭരിക്കുന്ന സർക്കാരിനോട് പറയുന്നത് തെറ്റല്ല പിന്നെ താങ്കൾ സൂചിപ്പിച്ച ഒരു വൈദികൻ്റെ ഒരു വോയിസ് മെസ്സേജ് കാണിച്ചു ഞാനൊരു അഭിപ്രായം ചോദിക്കട്ടെ ഈ വൈദികൻ സഭയുടെ ഏതെങ്കിലും ഒരു ഔദ്യോഗിക വക്താവാണോ ഓരോ വ്യക്തികൾക്കും വൈദികനായാലും അല്ലെങ്കിലും അവർക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാവാം ആ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ സ്വീകരിക്കേണ്ടതാണെങ്കിൽ യും ചെയ്യണം പക്ഷെ അതിനെ ഔദ്യോഗികമായിട്ട് സഭയുടെ ലേവലായി